മലയാളം എക്സ്പ്രസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ മൂന്ന് സീറ്റുകൾ കൂടി ലീഗിന് അധികമായി ലഭിച്ചിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അധിക സീറ്റുകളുടെ കാര്യത്തിൽ ആറ് സീറ്റുകൾ വരെ ലീഗിന് വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴും നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് മൂന്ന് സീറ്റുകളാണ്. ആ മൂന്ന് സീറ്റുകളിൽ ലീഗ് നേതൃത്വം നേരത്തെ തന്നെ ഏകദേശം ധാരണയിലെത്തിയിരുന്നു. അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇത്തവണ പുതുതായി ലീഗ് മത്സരിക്കുന്നത് കുത്തുപറമ്പ്, ബേപ്പൂർ, ചേലക്കര എന്നീ സീറ്റുകളാണ്. കുത്തുപറമ്പിൽ കെ കെ ശൈലജ ടീച്ചറുടെ സിറ്റിംഗ് സീറ്റാണ് അത്. പക്ഷേ ഇപ്പോൾ ജനതാദളിന് കൈമാറും. അവിടെ മുൻമന്ത്രിയായ കെ പി മോഹനൻ ഇടതു സ്ഥാനാർത്ഥിയാകും. അവിടെ അദ്ദേഹത്തിന് ഒരു ലീഗ് സ്ഥാനാർത്ഥിയാകും എതിരാളിയായി എത്തുക എന്ന് ഉറപ്പാവുകയാണ്. ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. അവിടെയും ലീഗിന് ഒരു പുതിയതായിട്ടുള്ള എൻട്രി കൂടിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ മറ്റൊരു സീറ്റ് കൂടി ലീഗിന് ലഭിക്കുകയാണ്. ബേപ്പൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്ഥിരമായി മത്സരിച്ചിരുന്ന സ്ഥലമാണ്. അതും എൽ ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലം. അവിടെ ലീഗിനുള്ള അടിസ്ഥാന ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാനാകുമോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് നടക്കുക. ഇതോടൊപ്പം തന്നെ രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ വച്ചുമാറ്റത്തിനും ധാരണയായിരിക്കുന്നു. ഒന്ന് കൊല്ലം ജില്ലയിലെ പുനലൂർ, അത് ലീഗ് മത്സരിച്ചിരുന്ന സീറ്റാണ്. ആ പുനലൂരിന് പകരം ഇക്കുറി ചടയമംഗലം സീറ്റിലാകും ലീഗ് മത്സരിക്കുക. മറ്റൊന്ന് ബാലുശ്ശേരിയും കുന്നമംഗലവുമാണ്. കുന്നമംഗലം നേരത്തെ ലീഗ് മത്സരിച്ചിരുന്ന സീറ്റാണ്. പക്ഷേ കഴിഞ്ഞ തവണ ടി സിദ്ദിഖിന് വേണ്ടി ആ സീറ്റ് ഏറ്റെടുത്തു. ഇക്കുറി കുന്നമംഗലത്ത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. അതിനു പകരം ബാലുശ്ശേരിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും മത്സരിക്കും. ബാലുശ്ശേരിയിലേക്ക് ധർമ്മജനടക്കമുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ലീഗുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ആ ഒരു സീറ്റ് അധികമായി നൽകിയത് കൊണ്ട് സംഭവിച്ചു എന്ന് കരുതുക വയ്യ. കാരണം സിറ്റിംഗ് സീറ്റുകളൊന്നും വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടില്ല. അതേസമയം ലീഗിന് നൽകിയ ഈ സീറ്റുകളിൽ കൂത്തുപറമ്പിലും ബേപ്പൂരിലും ലീഗിനുള്ള പ്രാദേശിക സ്വാധീനം, അത് ഈ രണ്ടിടങ്ങളിലും ലീഗ് ശക്തമായിട്ടുള്ള സ്ഥലങ്ങളുമാണ്. ഈ രണ്ടിടങ്ങളിലും ലീഗിനുള്ള സ്വാധീനം യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവിന് സാധ്യമാകുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സീറ്റുകൾ നൽകിയത്. ചേലക്കര പിന്നെ തൃശ്ശൂരിലൊരു സീറ്റ് എന്നുള്ള നിലയിൽ നൽകിയതാണ്. ചേലക്കരയിൽ അങ്ങനെ വിജയപ്രതീക്ഷ വച്ചു പുലർത്താവുന്ന ഒരു സാഹചര്യം ഇല്ല തന്നെയും. എന്തായാലും മൂന്ന് സീറ്റുകൾ കൊണ്ട് ലീഗ് തൃപ്തിപ്പെടുന്നു എന്നത് യു ഡി എഫിന് ആശ്വാസവുമാണ്. കാരണം ഈ ഒഴിവു വന്ന സീറ്റുകളിൽ അധികം സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുക എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം പരമാവധി കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നത്. അപ്പോൾ അതിലേക്കുള്ള യാത്രയിൽ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ കടുംപിടുത്തമുണ്ടായില്ല എന്നുള്ളത് യു ഡി എഫിന് ആശ്വാസം നൽകുന്ന ഘടകമാണ്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചും പുനലൂർ മാറി ചടയമംഗലം കിട്ടിയതും ചടയമംഗലത്തും കുറച്ച് ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെ മുസ്ലിം വോട്ട് കൂടുതലായി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലീഗ് അവിടെ താല്പര്യം പ്രകടിപ്പിച്ചത്. അതോടൊപ്പം കുന്നമംഗലത്തേക്ക് ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കാനെത്തുമ്പോൾ നേരത്തെ കുന്നമംഗലത്ത് ലീഗിൻ്റെ എം എൽ എ ഉണ്ടായിരുന്നു എന്നുള്ളതും അവർക്ക് ഗുണകരമാകുന്നു. അങ്ങനെ പൊതുവെ ലീഗിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ യു ഡി എഫിൽ ഉണ്ടാകുന്നു. കോൺഗ്രസിനും തങ്ങൾക്ക് പരമാവധി സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പുകളില്ലാതെ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നു.